ഹായ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു ഐഷാസ് വേൾഡ്. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് ഈദ് സെലിബ്രേഷൻ. നിങ്ങൾ ഹെഡിങ് കണ്ടപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ ഈദ് സെലിബ്രേഷൻ്റെ വീഡിയോ ആണെന്ന് വിടുന്നതെന്നുള്ള, പക്ഷെ അങ്ങനല്ല. നമ്മൾ ഈദ് സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല, പക്ഷെ അത് വിചാരിച്ചിട്ട് നമ്മൾ പള്ളിയിൽ പോയി നിസ്കരിക്കാൻ പോയില്ല, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ബന്ധുക്കളെ സന്ദർശിക്കാൻ പോരുത്, വലിയ തർക്കത്ത് അതൊന്നും അല്ല കേട്ടോ പറയുന്നത്. നമ്മൾ നമ്മളെ ഡ്രസ്സുകൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അനാവശ്യമായിട്ട് ചിലവാക്കുന്ന പൈസയാണെങ്കിലും, ഭക്ഷണത്തിൻ്റെ മുകളിൽ അനാവശ്യമായിട്ട് ചിലവാക്കുന്ന പൈസയാണെങ്കിലും, അതൊക്കെ ഒന്ന് കുറച്ചിട്ട് അല്ലെങ്കിൽ അത് വേണ്ടാന്ന് വെച്ചിട്ട് നമ്മൾ ഈ പ്രളയത്തിൽ പെട്ടവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാന്നുള്ളത് ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ രീതിയിലാണ് ഞങ്ങൾ വിചാരിച്ചിട്ടുള്ളത്, ഞങ്ങൾ ചെയ്തതും. അപ്പോൾ നിങ്ങൾക്കും അതേപോലെ പറ്റുകയാണെങ്കിൽ ചെയ്യാം, നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ എല്ലാവരെയും സഹായിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നാട്ടിൽ പ്രളയം കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് മാറി വരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ശക്തമായിട്ട് പല സ്ഥലങ്ങളിലും പ്രളയം കാർന്നു തന്ന ഒരവസ്ഥയാണ് നമ്മൾ കണ്ടത് കേരളത്തിൽ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ മാക്സിമം നമ്മളെ കൊണ്ട് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ഇപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുക, അവർക്ക് അത്യാവശ്യമായിട്ടുള്ള വസ്ത്രങ്ങൾ കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ ബാക്കി എന്തെങ്കിലും ആയിട്ട് അരി സാധനങ്ങളോ ഭക്ഷണ സാധനങ്ങളോ അല്ലെങ്കിൽ ക്ലീനിങ് കിട്ടോ, അങ്ങനത്തെയൊക്കെ ആയിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നമ്മൾ ഇപ്പോൾ കോളേജ് TKM കോളേജിലാണ് ഞാൻ പഠിച്ചത്. അവിടെ ഒരു അലുമിനി നമ്മൾ അവിടെ ഒരു ചാരിറ്റി ക്ലബ്ബ് ഉണ്ടായിരുന്നു, സ്റ്റെപ്സ് എന്ന് പറഞ്ഞിട്ട്, സ്റ്റുഡൻസ് ഓഫ് TKMC ഫോർ ദ എംപവർമെൻറ്റ് ഓഫ് പീപ്പിൾ ആൻഡ് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ഉള്ള ഒരു അംഗമായിരുന്നു ഞാൻ, അതിൻ്റെ ഒരു മെമ്പറായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു രീതിയിലാണെങ്കിലും എല്ലാവരും കേട്ടോ, അവർ നമ്മൾ ആ ഒരു TKM മാത്രമല്ല പറയുന്നത്, എല്ലാവരും അവർക്ക് പറ്റുന്ന മാക്സിമം രീതിയിൽ എല്ലായിടത്തുനിന്നും സാധനങ്ങൾ കളക്ട് ചെയ്തിട്ട് ഇതേപോലെ കൊടുക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിനേക്കാളും കൂടുതൽ ചില സമയത്ത് നമുക്ക് ആവശ്യം വരുന്ന ഒരു കാര്യമുണ്ട് എന്ന് വെച്ചാൽ, ഈ പ്രളയത്തിൻ്റെ ഈ സമയത്ത് നമ്മൾ ഭക്ഷണങ്ങളും ക്യാമ്പുകളിലാണെങ്കിലും ഭക്ഷണങ്ങളൊക്കെ കിട്ടും, അല്ലാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, അങ്ങനത്തെ ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സഹായം എന്ന് പറഞ്ഞാൽ, ഈ ഒരു പ്രളയത്തിൻ്റെ ഇതൊക്കെ കഴിഞ്ഞ ശേഷം, കെട്ടടങ്ങിയ ശേഷം വീട് നഷ്ടപ്പെട്ട് പോയ ഒരുപാട് ആൾക്കാരുണ്ടാവും, ജോലികളൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായ ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ ഈ പ്രളയം കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ ആ ഒരു ഭവിഷ്യത്ത് അനുഭവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത് എന്താന്ന് വെച്ചാൽ, കഴിഞ്ഞ പ്രാവശ്യം പ്രളയം ഉണ്ടായ സമയത്ത് ഞങ്ങൾ ഇവിടെ തന്നെയായിരുന്നു, മുംബൈ തന്നെയായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് മാക്സിമം നമ്മൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തു നിന്നും, മിക്കാക്കൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തും, അല്ലെങ്കിൽ അറിയുന്ന ആൾക്കാരുടെ അടുത്തു നിന്നൊക്കെ നമ്മൾ എമൗണ്ട് കളക്ട് ചെയ്തു. അല്ലാതെ ഈ സാധനങ്ങൾ കൊടുക്കുന്ന അല്ലാതെ ഇപ്പോൾ ഈ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ നമ്മൾ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. എല്ലാവരുടെ അടുത്തു നിന്നും പൈസ കളക്ട് ചെയ്തിട്ട് ഒരു ബൾക്ക് എമൗണ്ടാണ് നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് പേര് നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടോ, മലയാളികളല്ലാത്ത ഒരുപാട് ആൾക്കാരെ ഞങ്ങൾ ആ സമയത്ത് സഹായിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം, അത് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. അപ്പോൾ ഇക്കാക്കൊക്കെ ഒരുപാട് നോൺ മലയാളി ഫ്രണ്ട്സും കൂടിയുണ്ട്, മലയാളികളല്ലാത്ത ഒരുപാട് ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ട് തന്നെ, അപ്പോൾ അവരൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ ഒരു ബൾക്ക് എമൗണ്ട് ആണല്ലോ നമുക്ക് കിട്ടുക, കൂടുതൽ ആ ഒരു അത്യാവശ്യം നല്ല പൈസ കിട്ടും, ആ പൈസ വെച്ചിട്ട് നമ്മൾ വയനാട്ടിൽ പോയിരുന്നു. അപ്പോൾ ആ സമയത്ത് വയനാടാണ് പോയത്, നാട്ടിൽ പോയ സമയത്ത് വയനാട് പോയി അവിടുത്തെ വീടുകളൊക്കെ സന്ദർശിച്ചു. എന്നിട്ട് നമ്മൾ പൈസക്ക് അത്രയും അത്യാവശ്യം ഉണ്ടെന്ന് തോന്നിയ ആൾക്കാർക്ക് ബൾക്കായിട്ടുള്ള എമൗണ്ട് ഞങ്ങൾ മൂന്നാൾക്കാർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അതായത് ഒരാളെ വീടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോയി അവിടെ കണ്ടതാണ്, മൊത്തത്തിൽ വീടൊക്കെ ഒലിച്ചു പോയി, ഒന്നുമില്ലായിരുന്നു. ആ വീട്ടുകാരുടെ അവസ്ഥ എന്ന് വെച്ചാൽ എന്താറിയോ, ഒരു അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ഒരു ഓടിട്ട വീടായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. ആ വീടിൻ്റെ ഉള്ളിൽ ഇല്ലാത്ത സാധനങ്ങളില്ലായിരുന്നു, അതായത് ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും നമ്മൾ നല്ല TVയും അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഒരു വീട്ടിൽ അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും ആ വീട്ടിലുണ്ടായിരുന്നു. പക്ഷെ എന്താന്ന് വെച്ചാൽ, നമ്മൾ അവരെ ഒരുപാട് വർഷത്തെ അധ്വാനം കൊണ്ടായിരിക്കും അവർ ഒരു ഫ്രിഡ്ജ് വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ ഒരു 4-5 വർഷമൊക്കെ പൈസ ഒക്കെ എടുത്തു വെച്ചിട്ടായിരിക്കും അവർ ഫ്രിഡ്ജ് വാങ്ങിക്കുന്നത്. ചെറിയ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്ന വീട്ടുകാരാണ്. അതേപോലെ തന്നെ വാഷിംഗ് മെഷീനാണെങ്കിലും എന്ത് സാധനങ്ങളാണെങ്കിലും ഒരുപാട് കാലം ഇതേപോലെ പൈസ കുറച്ച് സ്വരുക്കൂട്ടി വെച്ചിട്ടൊക്കെ വാങ്ങിക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ അതൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആ ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ അങ്ങനെ ആയപ്പോൾ നമ്മൾ മൂന്നാൾക്കാർക്ക് ഇതേപോലെ വീടിന് വേണ്ടിയിട്ട്, അത്യാവശ്യം വീട് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു, അങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്ക് ചെറിയ ചെറിയ സഹായം കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. കുറച്ച് വലിയ എമൗണ്ട് തന്നെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ മാത്രം അവർക്ക് പുതിയ വീട് ഉണ്ടാക്കാനാണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ആ ഒരു പ്രളയം കഴിയുന്ന സമയത്ത് ആ ഹെൽപ്ഫുൾ ആയിട്ടുള്ള, നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണെന്നുള്ളത്. കാരണം ഒരുപാട് ആൾക്കാരൊന്നും ചിലപ്പോൾ നമ്മുടെ മുന്നിൽ എല്ലാവരും മുന്നിലും കൈ നീട്ടുന്ന ആൾക്കാരായിരിക്കണം എന്നില്ല. ചിലരൊക്കെ ചോദിച്ചു വാങ്ങുമ്പോൾ ഇതില്ല, പൈസ ഇല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്,
അങ്ങനത്തെ ആ പ്രളയത്തിൽ പെട്ടിട്ടുള്ള ആൾക്കാർ ചോദിച്ചു വാങ്ങും. ചിലപ്പോൾ എവിടെ കയറുണ്ടെന്ന് വെച്ചാൽ അങ്ങനെ കയറി ഇറങ്ങിയിട്ടൊക്കെ വാങ്ങിക്കും. പക്ഷെ ചില ആൾക്കാരുണ്ടാവും ചോദിക്കാതെ ഒന്നും പറയാതെ അടുക്കി വെക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളവിടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ പോയി വിസിറ്റ് ചെയ്ത ശേഷം അവിടെ ഫുള്ള് നോക്കി അവിടുത്തെ ആൾക്കാരെ തന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് അങ്ങനെ നോക്കിയിട്ട് അങ്ങനെ അത്യാവശ്യം തോന്നിയ ആൾക്കാർക്ക് ഈ ഒരു പൈസ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ഇനി കാര്യത്തിലേക്ക് കറക്റ്റായിട്ട് പറയാം. നമ്മളും ഇപ്രാവശ്യവും അതേപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എത്രയോ പൈസ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നത് ആ പൈസ കളക്ട് ചെയ്ത ശേഷം പിന്നെ നാട്ടിൽ പോകുന്ന സമയത്ത് നമ്മൾ പ്രളയം ബാധിച്ച സ്ഥലത്ത് പോയിട്ട് ഇതേപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ തന്നെ ഒരു ബൾക്ക് എമൗണ്ട് ആയിട്ട് അവർക്ക് എത്ര ഫാമിലി എന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന പൈസക്ക് അനുസരിച്ചിട്ട് അത് ഡിവൈഡ് ചെയ്തിട്ട് അവരുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വിചാരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾക്ക് ഈ ഒരു യൂട്യൂബ് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ഫാമിലി അത്ര വളർന്നിട്ടൊന്നും ഇല്ലായിരുന്നല്ലോ, ജസ്റ്റ് തുടങ്ങിയിട്ട് തന്നെയുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ അടുത്തു നിന്നൊക്കെയാണ് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലെ ആൾക്കാരും ഹെൽപ്പ് ചെയ്യാൻ സന്നദ്ധരായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ, അപ്പോൾ അവരോടും കൂടി ഹെൽപ്പ് വാങ്ങിച്ചിട്ട് അവരെ കൊണ്ട് കഴിയുന്ന എമൗണ്ട് കിട്ടുകയാണെങ്കിൽ അതും കൂടി സ്വരുക്കൂട്ടിയിട്ട് ഇതേപോലെ ചെയ്യാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാം ട്രാൻസ്പെറൻ്റ് ആയിരിക്കും, എത്ര പൈസ കളക്റ്റായി, എത്ര ഏതൊക്കെ ആൾക്കാരാണ് തന്നത്, അതെങ്ങനെ ചെലവഴിച്ചു, അതൊക്കെ എന്തായാലും നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ എനിക്ക് ഇപ്പം അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യമുണ്ട്. കാരണം നമ്മൾ ഈ ഒരു ഫാമിലി കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഏതെങ്കിലും ഒരു മനുഷ്യൻ ഉണ്ടാവുകയാണെങ്കിൽ അത് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ആർക്കെങ്കിലും ഏതെങ്കിലും രീതിയിൽ സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അക്കൗണ്ട് ഡീറ്റെയിൽസ് താഴ്ത്ത് കൊടുക്കുന്നതായിരിക്കും, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻ്റ് ആയിട്ടും പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയാം, ഇപ്പം തന്നെ പൈസ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യില്ല. ഒരു 2-3 മാസമൊക്കെ കഴിയുമ്പോൾ നമ്മൾ ആ രീതിയിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ നാട്ടിൽ പോകാൻ ലേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഓൾറെഡി അവിടെ അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ചാരിറ്റി ക്ലബ്ബിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ. അപ്പോൾ ഇതുമായിട്ട് ഇപ്പോഴും കണക്ഷൻ ഉണ്ട് അവരുമായിട്ടൊക്കെ. അപ്പോൾ അവർ ത്രൂ ആണെങ്കിലും ആ നീഡി ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും അത്യാവശ്യമുള്ള ആൾക്കാർക്ക് പൈസ എന്തായാലും നമ്മൾ എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും. എന്തായാലും നിങ്ങൾക്ക് മാക്സിമം എത്ര എമൗണ്ട് ആണോ തരാൻ പറ്റുക, അതിപ്പോൾ ചെറിയൊരു എമൗണ്ട് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ അതിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും താഴ്ത്ത് കൊടുക്കുന്നതായിരിക്കും. അതെങ്ങനെ ചിലവാക്കി, ഏതൊക്കെ രീതിയിലാണ് ചിലവാക്കിയെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ലഭിക്കുന്നതും ആയിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും മാക്സിമം സപ്പോർട്ടും സഹായവും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബൈ ബൈ, താങ്ക് യു.